നമസ്കാരം, ഐറിഷ് ബട്ടർഫ്ലൈ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും സഫർ ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഡാൻഡ്രഫ് അഥവാ താരൻ. നമ്മൾ എന്തൊക്കെ ചെയ്താലും താരൻ കുറയത്തില്ല. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന്? നമ്മൾ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പുവോ അല്ലെങ്കിൽ എന്തൊക്കെ എണ്ണ വാരി തേച്ചാലും ഒരു ദിവസം വാഷ് ചെയ്ത് രണ്ട് ദിവസം ചിലപ്പോൾ കാണത്തില്ല, മൂന്നാം ദിവസം പിന്നെയും താരൻ പ്രത്യക്ഷപ്പെടും. എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ തലയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് താരൻ വരിക? താരൻ എന്ന് പറയുന്നത് ഒരു അസുഖമാണോ? ഈ വീഡിയോയിൽ അതിനെപ്പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. താരൻ എന്ന് പറയുന്നത് കോമൺ ആയിട്ടും ഒരു അസുഖമാണ്, നമ്മൾ തലയിലോട്ട് ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ് താരൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് നമുക്ക് താരൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുപാട് എണ്ണകളും കാര്യങ്ങളും അതും ഇതുമൊക്കെ വാരി തേക്കും, ഒരുപാട് ഹോം റെമഡീസ് ട്രൈ ചെയ്യും. പക്ഷേ അതൊന്നും തന്നെ നമുക്ക് വർത്തി ആവുന്നില്ലെങ്കിൽ നമ്മളുടെ തലയോട്ടിയിലുണ്ടാകുന്ന ഡാൻഡ്രഫിൻ്റെ പ്രശ്നം വേറെയാണ്. നമ്മൾ ഇനിഷ്യലി നമ്മൾ നമ്മുടെ തലയിൽ നന്നായിട്ട് സ്കാൽപ്പിൽ മിററിൽ നോക്കി അല്ലെങ്കിൽ ആരെയും കൊണ്ട് നോക്കിയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ തലയോട്ടിയിൽ എന്ത് ടൈപ്പ് ഡാൻഡ്രഫ് ആണ് ഉള്ളത് എന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കുക. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ടൈപ്പ് ഓഫ് ഡാൻഡ്രഫ് ആണ്. മെയിനായിട്ട് നമുക്ക് ഡ്രൈയും ഓയിലി ഡാൻഡ്രഫും ആണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണ് ഉണ്ടാകുന്നത്. യൂഷ്വലായിട്ട് നമുക്ക് താരൻ ഉണ്ടാകുന്ന കാരണം എന്ന് പറയുന്നത് നമ്മുടെ തലയോട്ടിയിലുള്ള സെബേഷ്യസ് ഗ്ലാൻഡ് അധികമായി സെബം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ തലയിലുള്ള ഓയിൽ കണ്ടൻറ്റ് കൂടും. അപ്പോൾ മലേഷ്യ എന്ന് പറയുന്ന ഒരു ഈസ്റ്റ് ഇൻഫെക്ഷൻ, ഒരു ഫംഗൽ ഇൻഫെക്ഷൻ നമ്മുടെ തലയിൽ ഉണ്ടാകാനും അതാണ് നമ്മുടെ താരനുള്ള എക്സാക്റ്റ് റീസൺ. അപ്പം നമുക്കുണ്ടാകുന്ന ആ ഒരു ഇഷ്യൂ അത് ഡ്രൈ ആണോ ഓയിലി ആണോ അതോ സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കുക. സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിലുള്ള സ്കിന്നിന് ഇൻഫെക്ഷൻ ഉണ്ടാകുകയും ചെറിയ രീതിയിലുള്ള ഇൻഫ്ലമേഷൻ, അതായത് തടിപ്പ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉണ്ടാകുന്നത്. അപ്പം അതിലേതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുക. നമ്മുടെ സെബോറിക് ഡെർമറ്റൈറ്റിസിന് നമ്മൾ അധികമായി കോക്കനട്ട് ഓയിലോ എന്ത് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും കൂടുതലായിട്ടും നമുക്ക് അത് കൂടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈ ആണോ ഓയിൽ ഡാൻഡ്രഫ് ആണോ സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണോ എന്ന് നമ്മൾ നന്നായിട്ട് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷമാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം കെയർ വേണ്ട ഒരു അസുഖമല്ല, അത് ലോങ് ടൈം കെയർ വേണം. എന്ന് വെച്ചാൽ നമ്മൾ താൽക്കാലികമായി ഡാൻഡ്രഫ് പോകാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യും. മേ ബി ഒരു ഒന്നോ രണ്ടോ ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഡാൻഡ്രഫ് കുറയുമായിരിക്കാം. പക്ഷേ നമുക്ക് താരനെ പൂർണ്ണമായിട്ടും അകറ്റി നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡെയിലി റുട്ടീനിൽ നമുക്ക് ഡാൻഡ്രഫ് കെയറും കൂടെ കൊണ്ടുവരേണ്ട ആവശ്യകത വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ടൈപ്പ് ഡാൻഡ്രഫും അതിൻ്റെ പ്രത്യേകതകളും അതിനുള്ള കെയറുമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഡ്രൈ ഡാൻഡ്രഫ് ആണ്. ഡ്രൈ ഡാൻഡ്രഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ തലയിൽ എക്സസീവായിട്ട് ഡ്രൈനെസ്, അധികം സെബം ഉണ്ടാകാതിരിക്കുകയും അതല്ലെങ്കിൽ എക്സസീവായിട്ട് തണുപ്പുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും തലയോട്ടിയിൽ അധികമായിട്ട് ഡ്രൈനെസ് ഉണ്ടാവാറുണ്ട്. അപ്പം ഈ തലയോട്ടിയിൽ ഡ്രൈ ഡാൻഡ്രഫ് ഉള്ളവർക്ക് എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യുമ്പോൾ തലയിലുള്ള മോയിസ്ചറൈസർ ഓട്ടോമാറ്റിക്കായിട്ട് നഷ്ടപ്പെടുകയും നമുക്കത് കൂടാനും ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഡ്രൈ ഡാൻഡ്രഫ് ഉള്ളവർക്ക് എല്ലാ ദിവസവും തല കഴുകാതെ വീക്കിലി ഒരു രണ്ടോ മൂന്നോ തവണ മാത്രം ഡ്രൈ ഡാൻഡ്രഫ് ഉള്ളവർ കഴുകാൻ ശ്രമിക്കുക. ആ സമയത്ത് നമുക്ക് മോയിസ്ചറൈസർ, ഒരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള മോയിസ്ചറൈസർ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഫോളോയിങ് ദാറ്റ് നമുക്ക് കണ്ടീഷനും യൂസ് ചെയ്യാം. തല നന്നായിട്ട് കോംബ് ചെയ്ത് ജസ്റ്റ് ഒരു മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഡ്രൈ ഡാൻഡ്രഫ് ഉള്ളവർക്ക് നമുക്ക് ഓയിൽ മസാജ്, ഹോട്ട് ഓയിൽ മസാജ്, അതായത് നമുക്ക് കോക്കനട്ട് ഓയിൽ, ജൊജോബ ഓയില്, അതല്ലെങ്കിൽ ടീ ട്രീ ഓയില്, ഇതെല്ലാം ചെറിയ രീതിയിൽ നമുക്ക് ചൂടാക്കിയിട്ട് ഒരു ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കുകയാണെങ്കിൽ തലയിലുള്ള ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും നന്നായിട്ട് ഡാൻഡ്രഫ് പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും. നമ്മൾ എല്ലാ വീക്കിലെയും ട്വൈസ് നമ്മൾ ഓയിൽ മസാജ് കൊടുത്ത് രണ്ടോ മൂന്നോ പ്രാവശ്യം തല വാഷ് ചെയ്യുന്നത് ഡെയിലി റുട്ടീനായിട്ട് നമ്മളിങ്ങനെ ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യുക. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഡാൻഡ്രഫിനെ പൂർണ്ണമായിട്ടും പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഈ ഡാൻഡ്രഫ് എന്ന് തോന്നിക്കുന്ന വേറൊരു പ്രശ്നമാണ് വൈറ്റ് ഫ്ലേക്സ് എന്ന് പറയുന്നത്. അതായത് ഈസ്റ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ തലയോട്ടിയിൽ ഫംഗൽ ഇൻഫെക്ഷൻ കൂടാതെ നമ്മുടെ തലയിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആകുമ്പോൾ മാത്രം ജസ്റ്റ് വൈറ്റ് ഫ്ലേക്സ് പൊടി പോലെ കാണപ്പെടാൻ സാധിക്കും. അതൊരു പക്ഷേ ഒരു പരിധി വരുന്നത് ഡാൻഡ്രഫ് അല്ല, അത് വൈറ്റ് ഫ്ലേക്സ് ആണ്.
അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട്, അതായത് നന്നായിട്ട് വെള്ളം കുടിക്കാത്തത് കൊണ്ട് നമുക്ക് ഉണ്ടാകാം എക്സസീവായിട്ട് സ്ട്രെസ്, ഡിപ്രഷൻ. ഇതൊക്കെയാണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ക്ലൈമറ്റിലുണ്ടാകുന്ന ഡ്രൈനസ്, അതായത് നമ്മുടെ തണുപ്പ് പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക്, ഇവർക്കൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ടും ഈ ഇഷ്യൂ ഉണ്ടാകുന്നത്. അപ്പം അത് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ 3 പ്രാവശ്യം തല വീക്കിലി കഴുകുകയും പിന്നെ എല്ലാ ദിവസവും ഹെയർ ഹൈഡ്രേറ്റ് ചെയ്യാനും ശ്രമിക്കുക. അപ്പം കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ വൈറ്റമിൻ ഓയിൽ അല്ലെങ്കിൽ ടീ ട്രീ ഓയിൽ നമുക്ക് അപ്ലൈ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അലോവീര ജെല്ല് നമുക്ക് 1-2 ഡ്രോപ്സ് എടുത്ത് ജസ്റ്റ് തലയോട്ടിൽ നന്നായിട്ട് സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 90% വരെ നമുക്ക് ഡാൻഡ്രഫിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാ ദിവസത്തെ റൊട്ടീനിൽ നമ്മൾ ഇതൊന്ന് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണ് നമുക്ക് ഡ്രൈ ഡാൻഡ്രഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് ഓയിൽ ഡാൻഡ്രഫ്. ഓയിൽ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് നമ്മുടെ തലയിൽ അധികമായിട്ട് സെബം പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ തലയിൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ, മലേഷ്യ എന്ന് പറയുന്ന ഒരു ഈസ്റ്റ് നമ്മുടെ തലയിൽ അധികമായിട്ട് വളരുവാനും ആ ടൈമിൽ നമ്മൾ അധികമായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓയിൽ ഡാൻഡ്രഫ് കൂടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ആ സമയത്ത് നമുക്ക് ഈ നാച്ചുറൽ ആയിട്ടുള്ള ഉലുവ അരച്ച് ചേർത്തതോ തൈരോ മുട്ടയോ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് നമുക്ക് തല ഷാമ്പു കണ്ടീഷണറും ഉപയോഗിച്ച് കഴുകാവുന്നതാണ്. ഓയിൽ ഡാൻഡ്രഫ് ഉള്ളവർക്ക് വീക്കിലി നമുക്ക് എല്ലാ ദിവസവും വേണ്ടിയും കഴുകാം. പിന്നെ വീക്കിലി 3-4 ടൈംസ് നമുക്ക് ഷാമ്പു ഇട്ട് കഴുകാം. ബിക്കോസ് അധികമായിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ നമ്മൾ കളഞ്ഞില്ലെങ്കിൽ പിന്നെയും ഡാൻഡ്രഫ് കൂടുവാനും മുടി കൊഴിയാനും മുഖത്ത് പിമ്പിൾസ് കൂടുവാനും പിരിയനിലൊക്കെ വന്ന് നമുക്ക് പിരിയൻ കൊഴിയാനും ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പം നമ്മൾ അങ്ങനത്തെ ഓയിൽ ഡാൻഡ്രഫ് ഉള്ളവർ തീർച്ചയായിട്ടും തല നന്നായിട്ട് വാഷ് ചെയ്യാനും ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ, ഇപ്പം നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇരുന്ന് നമ്മുടെ തലയോട്ടിയിൽ ഡെർമറ്റൈറ്റിസ് ഉണ്ടാകാനും ഒരുപാട് മുടി കൊഴിയാനും ചാൻസ് ഉണ്ട്. അപ്പം അറ്റ്ലീസ്റ്റ് ഒരു വീക്കിൽ 5 ഡേയ്സ് എങ്കിലും തല നന്നായിട്ട് വാഷ് ചെയ്യുക, വൃത്തിയായിട്ട് സൂക്ഷിക്കുക. പിന്നെ നമുക്ക് പൊടിയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ഷോളോ എന്തെങ്കിലും കിട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ മെയിൽസിലൊക്കെ ആണെങ്കിൽ കർച്ചീഫ് കെട്ടുകയോ അല്ലെങ്കിൽ തൊപ്പി യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിയോടെ നമുക്ക് തലയിൽ പൊടി അടിക്കുന്നത് കുറയ്ക്കുവാൻ സാധിക്കും. ഇതൊക്കെയാണ് നമുക്ക് ഓയിൽ ഡാൻഡ്രഫിനുള്ള പ്രിവെൻഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നെ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ്ലി ഇൻഫെക്ഷൻ ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ആയിട്ടുണ്ടാവും. അതിന് തീർച്ചയായിട്ടും നമ്മൾ ആൻറ്റിഫംഗൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ഉള്ള മെഡിസിൻ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ച് നമ്മളത് കൺസൾട്ടേഷൻ എടുത്ത് അവർ പറയുന്ന സൊല്യൂഷൻസ് എന്തെങ്കിലും ആൻറ്റിഫംഗൽ സൊല്യൂഷൻസ് അപ്ലൈ ചെയ്ത് അതിൻ്റെ ഇൻഫെക്ഷൻ കുറയ്ക്കുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് കൂടുതലാവുകയാണെങ്കിൽ നമ്മൾ തലയോട്ടിയിൽ ചെറുതായിട്ട് പൊട്ടാനും റെഡ്നെസ് വരാനും അധികമായിട്ട് മുടി കൊഴിയാനും ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു ഇഷ്യൂ ആണ്. നമ്മൾ വേറെ എന്തൊക്കെ റെമഡി ട്രൈ ചെയ്തെന്ന് പറഞ്ഞാലും സെബോറിക് ഡെർമറ്റൈറ്റിസ് കുറയാൻ പോകുന്നില്ല. അപ്പം പ്രോപ്പറായിട്ടൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെ അതിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് പേര് ട്രൈ ചെയ്ത് ഇത് എഫക്റ്റീവാണ് ഇത് എഫക്റ്റീവാണെന്ന് പറയുന്നുണ്ടാവും. പക്ഷേ നമ്മൾ പറയുന്ന പോലെ നമ്മുടെ തലയോട്ടിക്ക് ഉണ്ടാകുന്ന പ്രശ്നം നമ്മൾ മനസ്സിലാക്കി അതിന് അനുയോജ്യമായ രീതിയിൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതിപ്പം ഉലുവയാണേലും തൈരാണേലും കോക്കനട്ട് ഓയിൽ ആണേലും അലോവേര ജെല്ല് ആണേലും എല്ലാം തന്നെ നമ്മുടെ മുടിക്ക് അപ്രോപ്രിയേറ്റ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം ഇത് ഉപയോഗിക്കുക. പിന്നെ 1-2 പ്രാവശ്യം ഉപയോഗിച്ച് ഇത് ഈ ഒരു താരം പൂർണ്ണമായിട്ട് മാറുമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. കാരണം ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ഒരിക്കലും ക്യൂറബിൾ ആയിട്ടുള്ള ഒരു ഡിസീസ് അല്ല. അപ്പം നമ്മൾ നമ്മുടെ ലൈഫ് റൊട്ടീനിലെ പോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഹെയർ കെയറും കൂടെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഡാൻഡ്രഫിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഹൈഡ്രേഷൻ, നമ്മൾ വെള്ളം കുടിക്കുന്നതും നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്യുന്നതും നമുക്ക് ഡിപ്രഷനോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഡാൻഡ്രഫിനെ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് ചിലവർക്ക് അത് ഭയങ്കരമായിട്ട് തല ചൊറിയുവാനും പിന്നെ മുടി ഭയങ്കരമായിട്ട് കൊഴിയുവാനും പിരികം കൊഴിയുവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്ന് കണ്ടെത്തി അതിനനുയോജ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും സ്വീകരിക്കുക. വീണ്ടും കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.